ഹായ് രാജ് ചേട്ടാ. നമസ്കാരം. എന്റെ പേര് ഷിജിൻ. എന്റെ സിസ്റ്ററാണ് സോനു. ഹായ്. എനിക്ക് ചോദിക്കാനുള്ളത്, പൃഥ്വിരാജ് രാജചേട്ടൻ ഏറ്റവും കൂടുതൽ നിസ്സഹായവനാകുന്നത് സുപ്രിയയുടെ മുമ്പിലാണോ അതോ അലങ്കൃതയുടെ മുമ്പിലാണോ? സംശയമുണ്ടോ? അലങ്കൃത ഭാര്യയോട് നമുക്ക് അറ്റ്ലീസ്റ്റ് വഴക്കുണ്ടാക്കെങ്കിലും ചെയ്യാം, ഇപ്പൊ ഇവളോട് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ, സിനിമയിൽ വന്നതിന് ശേഷം സ്വയം താങ്കൾ തിരുത്തിയ എന്തെങ്കിലും ശീലങ്ങളുണ്ടോ? ആ, സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ തിരുത്താത്തത് കൊണ്ട് പണിയായ ശീലങ്ങളുണ്ട്. അങ്ങനെ എടുത്തു പറയാനൊരു ശീലമില്ല. സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ തിരുത്തിയ ഒരു ശീലം അങ്ങനെ എടുത്തു പറയാനില്ല. എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്നു എന്നുള്ളതിനുപരി പ്രായമാകും തോറും സ്വമേധയാ തിരുത്തപ്പെടുന്ന ചില ശീലങ്ങൾ ഉണ്ടല്ലോ. എനിക്ക് ഞാൻ ഒട്ടും പേഷ്യൻസ് ഇല്ലാത്ത ആളാണ്. ഇപ്പോഴും അതെ, പേഷ്യൻസ് എൻ്റെ ഒരു ഒരു വേർച്യു അല്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നു സിനിമയും സ്വമേധയാ ഉണ്ടായ പ്രായത്താൽ ഉണ്ടായ മാറ്റങ്ങളും കാരണം, പിന്നെ ഒരു അച്ഛനായതിൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് പേഷ്യൻസ് ആണ്. ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് വേർച്യു ടു ഹാവ് ഇൻ സിനിമ. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയും, അഞ്ജലി മേനോൻ എന്ന് പറയുന്ന ഫിലിം മേക്കർ, അഞ്ജലിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അഞ്ജലിയുടെ പേഷ്യൻസ് ആണ്. അഞ്ജലി ആക്ടേഴ്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം, അഞ്ജലിക്ക് കിട്ടേണ്ട ഒരു ഒരു മൊമെൻറ്റ് ഒരു സിനിമയിൽ കിട്ടിയില്ലെങ്കിൽ അഞ്ജലി വേണേൽ ആ ഒരു ഷോട്ടിന് ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യും അഞ്ജലി. അപ്പോൾ ആ പേഷ്യൻസ് ഭയങ്കര സ്ട്രെങ്ത് ആണ് അഞ്ജലിയുടെ. എനിക്കതില്ല. ഞാൻ കുറച്ചുകൂടി ഇംപേഷ്യൻ്റ് ആണ്, നോട്ട് ജസ്റ്റ് ആസ് എ ഫിലിം മേക്കർ, ഈവൻ ആസ് എ പേഴ്സൺ. ഇനിയും എനിക്ക് കൈവരിക്കണമെന്ന് ആഗ്രഹമുള്ള ക്വാളിറ്റീസിൽ ഒന്ന് അതാണ്, കുറച്ചുകൂടെ പേഷ്യൻസ് വേണം എന്നുള്ളത്. ഇത് എന്റെ പെങ്ങളാണ്, ആൻസി എന്നാണ് പേര്. നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ചോദിക്കാനുള്ള ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. താങ്കളുടെ ബ്രദറാണ് ഇന്ദ്രജിത്. ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് വഴക്കിടാറുണ്ട്. ആള് ബാംഗ്ലൂരാണ്. ആള് നാട്ടിൽ വരുമ്പോ ഒരു പ്രാവശ്യമെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടാണ് പോവാ. അപ്പൊ അതുപോലെ നിങ്ങൾ ചെറുപ്പത്തിൽ വഴക്കുണ്ടാക്കിയ ഒരു ഇൻസിഡന്റ്, മറക്കാനാവാത്ത ഒരു ഇൻസിഡന്റ് എന്താണ്? ഡെയിലി അടിയായിരുന്നതാണ്. യെസ്, അതന്നെ, ഞങ്ങൾ ഡെയിലി അടിയാണ്. അതോടൊപ്പം ഫോണിൽ കൂടി അടിയാണ്. ചേട്ടന് ഞാൻ മിക്കപ്പോഴും അടിയായിരുന്നേ, കാരണം നമ്മൾ ഈ വൈകുന്നേരം ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും ഓപ്പോസിറ്റ് ടീമിലാ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അടി ഉണ്ടാക്കും. അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു അടി, അങ്ങനെ ഒരു ഒരു ഇൻസിഡന്റ് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ നല്ല തല്ലുകൂടൽ ഉണ്ടായിരുന്നു ചെറുപ്പത്തില്. ഇപ്പൊ ആക്ച്വലി എന്താ പറയുക, നമ്മൾ ഈ തല്ലുകൂടുന്നത് നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമ്പോഴൊക്കെയാണല്ലോ. ഇപ്പൊ ആക്ച്വലി ചേട്ടനും ഞാനും ഒക്കെ കാണുന്നത് തന്നെ വല്ലപ്പോഴുമാണ്. ഇൻഫാക്ട് അമ്മയെ പോലും കാണുന്ന വല്ലപ്പോഴാണ്, കാരണം ഞാൻ ഷൂട്ടിങ്ങിലായിരിക്കും, ചേട്ടൻ ഷൂട്ടിങ്ങിലായിരിക്കും, ഞങ്ങൾ രണ്ടുപേരെക്കാളും ബിസിയാണ് അമ്മ. അപ്പൊ വല്ലപ്പോഴും ആണ് ഒരുമിച്ച് കൂടുക. അപ്പൊ വഴക്കിടാൻ തോന്നാറില്ല. അത് ചൈൽഡ്ഹുഡ് മിസ് ചെയ്യുന്നുണ്ടോ? ചൈൽഡ്ഹുഡ് മിസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? അയ്യോ, തീർച്ചയായിട്ടും ചൈൽഡ്ഹുഡ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കേ, എനിവേ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്.